എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നീനു. ക്രിസ്മസ് ഇങ്ങ് അടുത്തെത്താറായല്ലേ. എല്ലാവരും ഫ്രൂട്ട് കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ച് കാണും. അതുപോലെ വൈനൊക്കെ തയ്യാറാക്കി വച്ചിട്ടുണ്ടാവും അല്ലേ. ഈ അവസരത്തിൽ വളരെ സിമ്പിളും എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കുന്നതുമായ വളരെ ടേസ്റ്റി മോയിസ്റ്റുമായിട്ടുള്ള ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം ഓറഞ്ച് ഒക്കെ വളരെ ധാരാളമായി കിട്ടുന്ന സമയമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കേക്കിന് വേണ്ടി ബാറ്റർ തയ്യാറാക്കുമ്പോൾ ബീറ്റർ ആവശ്യമില്ല. അതുപോലെ തന്നെ അലുമിനിയം പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് കേക്ക് ടീൻ റെഡിയാക്കി വെക്കാം. ഞാൻ ഇവിടെ 6 ഇഞ്ചിന്റെ റൗണ്ട് കേക്ക് ടീൻ ആണ് എടുത്തിരിക്കുന്നത്. 1-2 ഡ്രോപ്സ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് ലൈറ്റായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്താൽ കേക്കിന്റെ അടിഭാഗവും വശങ്ങളും കൂടുതൽ മുറിഞ്ഞ് കട്ടിയായി പോകാൻ ഇടയാകും. ഇനി അടിഭാഗത്ത് ബട്ടർ പേപ്പർ ഇട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെക്കേണ്ടത് ഓറഞ്ച് ജ്യൂസും ഓറഞ്ചിന്റെ സ്കിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇവിടെ 1.5 ഓറഞ്ച് ആണ് എടുക്കേണ്ടത്. അത് മൊസംബി ആയാലും കുഴപ്പമില്ല. നമ്മൾ ഇതിന്റെ സ്കിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും. 1.5 ഓറഞ്ചിന്റെ ജ്യൂസ് 1/2 കപ്പാണ് നമ്മൾ ഈ കേക്കിലേക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ സ്കിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓറഞ്ചിന്റെ സ്കിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഓറഞ്ചിന്റെ സ്കിന്ന് കേക്കിലേക്ക് ചേർക്കാൻ വേണ്ടി എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെളുത്ത ഭാഗം ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. വെളുത്ത ഭാഗം കേക്കിന് ചേർത്ത് കൊടുത്താൽ കൈപ്പിരസം ഉണ്ടാകും. ഗ്രേറ്റർ ഇല്ലാത്തവർ ഇതുപോലെ കത്തി വെച്ച് ആ വെളുത്ത ഭാഗം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുന്നത് കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് തന്നെയാകണം. ഒരുപാട് നേരത്തെ തയ്യാറാക്കി വെക്കരുത്. ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സ്കിന്ന് കട്ട് ചെയ്തതും തയ്യാറാക്കി മാറ്റി വയ്ക്കാം. ഇനി കേക്കിന് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. കേക്കിലേക്ക് ആവശ്യമുള്ള എല്ലാ മെഷർമെന്റും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം. അടുത്തതായി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം. അതിനായി 1 ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 ml കപ്പാണ് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് മൈദയുടെ വെയിറ്റ് പറഞ്ഞാൽ 187 ഗ്രാം ആണ്. പൊടി എടുക്കുമ്പോൾ തിക്കി എടുക്കരുത്. ഇതുപോലെ സ്പൂണ് കൊണ്ട് പൊടിയിട്ട് ലെവല് ചെയ്ത് വേണം എടുക്കാൻ. 1 കപ്പ് മൈദ അളന്നു മാറ്റിയിട്ടുണ്ട്. ഇനി 1/2 കപ്പ് കൂടി അളന്നു മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ പൊടികളും ഒരേപോലെ മിക്സ് ആകാൻ 1 അരിപ്പയിലൂടെ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ അരിച്ചെടുക്കുമ്പോൾ പൊടിക്കിടയിലൂടെ നല്ലതുപോലെ എയർ കയറി കേക്ക് കൂടുതൽ സോഫ്റ്റും ഫ്ലഫിയും ആയിരിക്കും. ഞാനിവിടെ 3 തവണ അരിച്ചു. ഇനി ഇത് മാറ്റി വയ്ക്കാം. കേക്ക് ബാറ്ററിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അതിനു മുന്നായി അവനിലാണ് ചെയ്യുന്നതെങ്കിൽ 160°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അതല്ല പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ ചരുവത്തിലാണ് ഇന്നിവിടെ കേക്ക് ബേക്ക് ചെയ്യാനായി പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു റിംഗ് ഇറക്കി വെക്കും. അതിൻ്റെ മേലെ കേക്ക് ടിൻ വെച്ച് പാത്രം അടച്ച് അതിൻ്റെ പുറത്ത് ചൂടൊട്ടും പുറത്ത് പോകുകയരാത്ത വിധത്തിൽ ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. ഇത് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്.
പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര നല്ലതുപോലെ മിക്സ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മിക്സ് ആയില്ലെങ്കിൽ അടുത്ത ദിവസം കേക്കിന്റെ മുകൾ ഭാഗം സ്റ്റിക്കി ആയി വരും പഞ്ചസാരയും ബട്ടറും ഓയിലും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മുട്ടയാണ് ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു മുട്ടയ്ക്ക് കാൽ കപ്പ് പാൽ എന്നുള്ളതാണ് കണക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം അര കപ്പ് ഓറഞ്ച് ജ്യൂസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അര ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേക്ക് ബാറ്ററി ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ സ്കിന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി പല ബാച്ചുകളായിട്ട് ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ പല ബാച്ചുകളായിട്ട് മൈദ ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രോപ്പറായിട്ട് ഇത് നമുക്ക് മിക്സാക്കി കിട്ടുന്നത് ഓവറായിട്ട് നമ്മൾ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ പല ബാച്ചുകളായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ നാല് ബാച്ചുകളായിട്ടാണ് മൈദ മുഴുവൻ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെ പല ബാച്ചുകളായിട്ട് പൊടിയെല്ലാം ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ പറ്റി അവസാനമായിട്ട് സ്പാച്ചുകൾ ഉപയോഗിച്ച് ഇത് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഓറഞ്ച് കേക്കാണല്ലോ അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടി ഞാനൊരു ഡ്രോപ്പ് ഓറഞ്ചിൻ്റെ കളർ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം ഇതുപോലെ മടക്കുകളായാണ് കേക്ക് ബാറ്റർ വീഴേണ്ടത് മുട്ടയ്ക്ക് പകരം പാൽ ചേർക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് പോലെ കുറച്ച് കുറച്ച് പാൽ ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം 40 to 45 minutes വരെ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് സമയമെടുക്കും ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ചാണ് ഇതിന് അങ്ങും ഇങ്ങൊക്കെ മാറ്റം സംഭവിക്കുക ഒരു 30 minutes കഴിഞ്ഞ ശേഷം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സ്ക്യൂറോ ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ ഈർക്കിലോ വെച്ച് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കാം അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നെങ്കിൽ കേക്ക് കുക്കായിട്ടുണ്ട് അവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 160°C അഥവാ 320°F നിങ്ങൾ ഉപയോഗിക്കുന്നത് 7-inch ടിന്നാണെങ്കിൽ 35 minutes വരെ എടുക്കും അതല്ല നിങ്ങൾ 6-inch ടിന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 40 to 45 minutes വരെ എടുക്കും അങ്ങനെ ഇവിടെ വളരെ മോയിസ്റ്റും ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഓറഞ്ച് കേക്ക് തയ്യാറാക്കി കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും പറയാൻ മടിക്കില്ലല്ലോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം